നമ്മുടെ ട്രിവാൻഡ്രത്ത് പുതിയതായിട്ട് വന്നൊരു ബിരിയാണി സ്പോട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തണേ. ട്രിവാൻഡ്രം വെൺപാലവട്ടം പോകുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ഗ്രാൻഡ്യൂസ് എന്ന് പറയുന്ന ഒരു കുഞ്ഞു സ്പോട്ടുണ്ട്. ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി, മട്ടൺ ബിരിയാണി, അതുപോലെ തന്നെ ഡെസേർട്ട്സ് ഒക്കെ കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും സ്പെഷ്യലായിട്ട് കിട്ടുന്നത് സുർബിയൻ എന്ന് പറയുന്ന ഒരു ബിരിയാണിയാണ്. ശരിക്കും ഓറഞ്ചിൻ്റെ ഒരു ഫ്ലേവറുള്ള ഒരു ബിരിയാണിയാണ്. അതുപോലെ തന്നെ സാധാരണ ബിരിയാണി കുഞ്ഞരി കൊണ്ടുള്ളതായിരിക്കും, പക്ഷേ ഈ ഒരു സുർബിയൻ ബിരിയാണിക്ക് നീളൻ അരിയാണ് അവർ യൂസ് ചെയ്യുന്നത്. നോർമൽ ബിരിയാണി എടുക്കുകയാണെന്നുണ്ടെങ്കിലും മലബാർ ടൈപ്പിലുള്ള ബിരിയാണിയാണ് ഇവർ സെർവ് ചെയ്യുന്നത്. ബിരിയാണി വാങ്ങാൻ വരുന്നവർ കൂടുതലും ടേക്ക് അവേ ആണ് പ്രിഫർ ചെയ്യുന്നത്. കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ ഇവരുടെ ബക്കറ്റ് ബിരിയാണിയാണ് എല്ലാവരും കൂടുതലായിട്ട് വാങ്ങിക്കൊണ്ടു പോകുന്നത്. ബക്കറ്റ് ബിരിയാണി അല്ലാതെ തന്നെ ദാ ഈ ഒരു സൈസിലുള്ള ബിരിയാണി അവർ നമുക്ക് സെർവ് ചെയ്യും. ഈ ഒരു പ്ലേറ്റിൽ വരുന്നത് 149 രൂപയാണ് ഈ ഒരു മലബാർ ചിക്കൻ ബിരിയാണിക്ക് വരുന്നത്. 149 രൂപയ്ക്ക് ഇത്രയും ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും അത് കൂടുതൽ തന്നെയാണ്. നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഇതിൽ. അതുപോലെ തന്നെ ടേസ്റ്റ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കിട്ടിലൻ ടേസ്റ്റാണ്. അത്യാവശ്യം 2 പീസും അവർ നമുക്ക് സെർവ് ചെയ്യുന്നുണ്ട്. പിന്നെ ബിരിയാണി വാങ്ങുമ്പോഴത്തേക്കും അതിൻ്റെ കൂടെ കുറച്ച് ഐറ്റംസ് കിട്ടും. അത് നമ്മുടെ നോർമൽ സാലഡായിരിക്കും, അതിൽ കേർഡ് യൂസ് ചെയ്യുന്നില്ല. വെജിറ്റബിൾസും അതുപോലെ തന്നെ പൈനാപ്പിളൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു സാലഡാണ് തരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ക്യാരറ്റ് ഹൽവയുണ്ട്, അത് ഒരു കിഡിലും ഐറ്റമാണ്. പിന്നെ അതുപോലെ തന്നെ ചില്ലി പിക്കിളും അതുപോലെ തന്നെ നമ്മൾ ഈ സാധാരണ തേങ്ങ അരച്ച കട്ട ചമ്മന്തി ഇല്ലേ, അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വരുന്ന ഒരു ചമ്മന്തി, ഇത്രയാണ് ബിരിയാണിയുടെ കൂടെ നമുക്ക് അവർ സെർവ് ചെയ്യുന്നത്. അടുത്തായിട്ട് ഇവിടെ നിന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള സുർബിയൻ ബിരിയാണി, അതും ചിക്കൻ തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതിനും 149 രൂപ തന്നെയാണ് വരുന്നത്. ഫസ്റ്റ് അതിൻ്റെ പാക്കറ്റ് പൊട്ടിക്കുമ്പം തന്നെ അതിൽ ഓറഞ്ച് പീൽസ് അവർ ഫസ്റ്റ് 2-3 എണ്ണം അവർ അത് സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് കാണാനാണെന്നുണ്ടെങ്കിലും ചെറിയൊരു യെല്ലോ ഓറഞ്ച് ഷെയ്ഡൊക്കെയാണ് വരുന്നത്. അതിൽ എനിക്ക് ഏറ്റവും സ്പെഷ്യലായിട്ട് തോന്നിയത് വെള്ളക്കടല അവർ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഒരു സുർബിയൻ ബിരിയാണി എന്ന ആ ഒരു പേരും അങ്ങനത്തെ ഒരു ബിരിയാണിയും ഫസ്റ്റായിട്ട് ട്രൈ ചെയ്യുന്നതും അറിയുന്നതും ഒക്കെ. അപ്പോൾ നിങ്ങളിൽ ആർക്കെങ്കിലും വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റ് അതും ബിരിയാണിയിൽ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ. ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ ഇവിടെ ചെറിയൊരു ഔട്ട്ലെറ്റാണ്, ഒരു സിംഗിൾ കൗണ്ടർ മാത്രമേ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ. അത്യാവശ്യം ഒരു 4-5 പേർക്ക് ഇരുന്ന് കഴിക്കാനായിട്ട് 2 ടേബിളും അവർ ഇട്ടിട്ടുണ്ട്. ടേക്ക് അവേ ആണ് കൂടുതലായിട്ട് വരുന്നത്. സുർബിയൻ ബിരിയാണിയുടെ കഴിക്കാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു വെള്ളക്കളർ ചമ്മന്തിയാണ് പറഞ്ഞത് കേട്ടോ. ആ ഒരു 2 ടേസ്റ്റും അതുപോലെ തന്നെ ആ ഒരു ഓറഞ്ചിൻ്റെ ടേസ്റ്റും കൂടെ കിട്ടുമ്പോഴത്തേക്കും അത്യാവശ്യം വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇതുവഴി പാസ് ചെയ്ത് പോകുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ട്രൈ ചെയ്തതിന് ശേഷം എനിക്ക് എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ബിരിയാണി എല്ലാം കഴിച്ചതിന് ശേഷം നമുക്ക് ഇവിടുന്ന് തന്നെ ഡെസേർട്ടും കിട്ടും കേട്ടോ. പക്ഷേ ഞാൻ ഡെസേർട്ട് ട്രൈ ചെയ്തിട്ടില്ല, ട്രൈ ചെയ്ത് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറയുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഗ്രാൻഡിയോസ് ബിരിയാണിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും പോയിന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, സുർബിയാനി ബിരിയാണി കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് പറയുക.